ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെംപ്ലേറ്റ്സ് സെറ്റാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ടെംപ്ലേറ്റ്സ് സെറ്റാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ടു ഡു ലിസ്റ്റിൻ്റെ ടെംപ്ലേറ്റ്, അതിൻ്റെ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടു ഡു ഫയൽസ് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് അത് എക്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് ഫയൽസ് കിട്ടും. അതിൽ ഈ ഹോമും അപ്ഡേറ്റും കോപ്പി ചെയ്തിട്ട് നിങ്ങളെന്ത് ചെയ്യുക, ഈ ടെംപ്ലേറ്റ്സ് ഇപ്പോൾ ഉള്ള ഹോം ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് പേസ്റ്റ് ചെയ്യാം ഹോമും അപ്ഡേറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ വ്യൂസിൽ ഹോം പേജിൽ ഈ ഹോം ഡോട്ട് എച്ച് ടി എം എൽ ആണ് റെൻഡർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ജസ്റ്റ് ഇവിടെ ചെന്ന് നോക്കിയാൽ ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാം. ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ജസ്റ്റ് ഒരു എച്ച് ടി എം എൽ ആണ്. ഓക്കെ, അപ്പം അതിൽ ജസ്റ്റ് ഞാനൊരു ഡമ്മി ഒരു ടു ഡു ഞാൻ ഇട്ടിട്ടുണ്ട്, അല്ലാതെ വർക്കിംഗ് ഒന്നുമല്ല. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ നമുക്ക് അപ്ഡേറ്റ് എന്നുള്ള ഒരു പേജ് കൂടിയുണ്ട്. ഈ അപ്ഡേറ്റിന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഇവിടെ യു ആർ എൽ സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് നമ്മൾ വൈകാതെ സെറ്റ് ചെയ്യും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പം നമ്മൾ ഈ ഹോമും അപ്ഡേറ്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഫസ്റ്റ് ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഭാഗങ്ങൾ ഇത് അപ്ഡേറ്റിലും ഹോമിലും സെയിമാണ്, മാറ്റൊന്നുമില്ല. ഓക്കെ, അപ്പം രണ്ടും സിമിലർ ആണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഈ അടിയിൽ ഈ ഭാഗം എടുത്താലും ഈ സ്ക്രിപ്റ്റ് രണ്ടിലും ഒരുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജാങ്കോയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ, നമ്മൾ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള കോഡ് ഒരു ഫയലിലിട്ടതിന് ശേഷം റിപ്പീറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഓരോ ഫയലിലും മാറ്റുക, അതാണ് കോൺസെപ്റ്റ്. അപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, ടെംപ്ലേറ്റ്സിൽ പുതിയൊരു ഫയൽ ഉണ്ടാക്കുക. ഫയലിൻ്റെ പേര് ബേസ് ഡോട്ട് എച്ച് ടി എം എൽ, ബേസ് എന്ന് പറഞ്ഞാൽ അടിത്തറ. ഓക്കെ, എല്ലാത്തിലും കോമൺ ആയി വരുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പേജിൽ നിന്ന് ഈ റിപ്പീറ്റ് ആയി വരുന്ന ഈ കണ്ടൻറ്. അപ്പം ഇവിടെ ഈ ഒരു കണ്ടൻറ്, പിന്നെ അടിഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു കണ്ടൻറ്, ഇത് രണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കണ്ടൻറ്റാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയിലാണ് ബാക്കി ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ റിപ്പീറ്റ് ആയി വരുന്നതൊക്കെ ഈ ഫയലിൽ ഇങ്ങനെ ഇട്ടിട്ട് ഈ മാറുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഓരോ പേജിൽ മാറുന്ന, അവിടെ നമ്മളൊരു ബ്ലോക്ക് എന്നുള്ള ഒരു ടാഗ് ഇട്ട് കൊടുക്കണം. ബ്ലോക്ക്, ഓക്കെ, ബ്ലോക്ക് കണ്ടൻറ്. ഈ ഇത് ബ്ലോക്കിൻ്റെ പേരാണ്, ഒരു ബ്ലോക്ക്. അതിൻ്റെ ഇടയിൽ മാറുന്ന ഡൈനാമിക്കായി മാറുന്നത് എന്നറിയിക്കാൻ ജസ്റ്റ് ഒരു ബ്ലോക്ക് ഇടുക. ബ്ലോക്കിൻ്റെ പേര് കണ്ടൻറ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഇത് ടെംപ്ലേറ്റ് സിൻടാക്സ് ആണ്, ജാങ്കോ ടെംപ്ലേറ്റ് ലാംഗ്വേജിൻ്റെ സിൻടാക്സ് ആണ്. ഈ കേളി ബ്രേക്കറ്റും പിന്നെ ആ പെർസെൻറ്റേജും ആ ക്ലോസിംഗും ഒക്കെ ടെംപ്ലേറ്റിൻ്റെ സിൻടാക്സ് ആണ്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ അത് വരുന്നത്. ഓക്കെ, ബ്ലോക്ക് കണ്ടൻറ്റ് എൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ എന്തോ വരാനുണ്ട്. അപ്പം നമ്മൾ ഓരോ ടെംപ്ലേറ്റിലും ഇനി ആ ബ്ലോക്ക് മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇതാണ് ആ ബേസ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഹോമിൽ പോയിട്ട് ഈ ഒരു ഭാഗം ഫുള്ള് കളയാം. ഓക്കെ, നമ്മൾ മറ്റേ ബേസിലിട്ടത് ഫുള്ള് കളഞ്ഞു. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം ഇതും ഫുള്ള് കളഞ്ഞു. ഇത് മാത്രമാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ബേസിലുള്ള എല്ലാ കണ്ടൻറ്റും ഈ ഹോമിൽ വരാനായിട്ട് നമ്മൾ എക്സ്റ്റെൻസ് എന്നുള്ള ഒരു കീവേഡ് ഉപയോഗിക്കുന്നുണ്ട്. എക്സ്റ്റെൻസ് ബേസ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് വെച്ചാൽ നമ്മൾ ബേസിലുള്ള മൊത്തം ഇവിടെ വരണം. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഹെറിറ്റൻസ് ക്ലാസ്സിൻ്റെ ഇൻഹെറിറ്റൻസിൻ്റെ കോൺസെപ്റ്റ് പഠിച്ച പോലെ എക്സ്റ്റെൻസ് ബേസ് ഡോട്ട് എച്ച് ടി എം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ബേസിലുള്ള എല്ലാം ഇപ്പോൾ എവിടെ ഉണ്ടാവും, ഹോമിലുണ്ടാവും. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വരേണ്ടത് എവിടെയാണ് കണ്ടൻറ്റ്, നമ്മൾ ബേസിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ബ്ലോക്കിൽ, ഇവിടെയാണ് കണ്ടൻറ്റ് വരേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ അഡീഷണലായിട്ട് വരുന്ന അവിടെ ബ്ലോക്ക് കണ്ടൻറ്റ്, ഓക്കെ, ബ്ലോക്ക് കണ്ടൻറ്റ് ഇടുക. അതിനുശേഷം ഇത് അഡീഷണൽ കണ്ടൻറ്റ് തീരുന്ന അവിടെ എൻ്റെ ബ്ലോക്ക് ഇടുക. ഇപ്പം ഈ ഒരു ബേസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഹോമിൽ മാത്രം ഈ ഒരു കണ്ടൻറ്റ് വരും. ഓക്കെ, ഹോമിൽ മാത്രം ഈ ഒരു കണ്ടൻറ്റ്, ബാക്കി ബേസിലുള്ള മുകളിലും താഴെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ മാത്രം ഈ കണ്ടൻറ്റ് വരും, ഈ സെക്ഷൻ വരും. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുക, പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.
ഇപ്പം എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ സെയിം കോൺസെപ്റ്റ് തന്നെ, ഈ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു, ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യുന്നു, എന്നിട്ട് എക്സ്റ്റെൻസ് ബേസ് ഡോട്ട് എച്ച് ടി എം എൽ. ഓക്കെ, അതിനുശേഷം നമ്മൾ മാറുന്ന ആ കണ്ടൻറ്റ് ബ്ലോക്ക്, ആ ബ്ലോക്കിൻ്റെ ഒരു കണ്ടൻറ്റാണ്, ആ ബ്ലോക്ക് തീരുന്നിടത്ത് നമ്മൾ എൻ്റെ ബ്ലോക്ക് ഇട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് ആ ടെംപ്ലേറ്റിൻ്റെ ഇൻഹെറിറ്റൻസ്. ഇനിയിപ്പം നമ്മൾ എന്ത് ചേഞ്ച് വന്നാലും, ഓക്കെ, ലൈക്ക് നമ്മളിപ്പം ഇവിടെ പുതിയൊരു ഒരു സി എസ് എസ് ഫയൽ ഉണ്ടെങ്കിൽ അത് ഇവിടെ ലിങ്ക് ചെയ്യുമ്പം നമ്മൾ ഒരു 100 പേജ് ഉണ്ടെങ്കിൽ 100 ലിങ്ക് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ഈ ബേസിൽ കൊടുത്താൽ മതി, മറ്റതൊക്കെ ഓട്ടോമാറ്റിക് ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ ടൈറ്റിലിൻ്റെ ഭാഗത്താണ്. ഓക്കെ, ഇതിപ്പം ബേസിലാണല്ലോ ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ അപ്ഡേറ്റ് ടു ഡു എന്നായിരിക്കും എല്ലാ ഈ ഹോമിൻ്റെതും, അതുപോലെ തന്നെ അപ്ഡേറ്റിൻ്റെ ഒക്കെ ടൈറ്റിൽ. നമ്മൾ അപ്ഡേറ്റിൻ്റെ പേജിന് മാത്രം അപ്ഡേറ്റ് എന്നുള്ള ടൈറ്റിൽ കൊടുത്താൽ പോരാ, മറ്റേതിന് ജസ്റ്റ് ഹോം എന്ന് കൊടുക്കണം. അതായത് ഹോം പേജിന് ഹോം ടു ഡു, മറ്റേതിന് അപ്ഡേറ്റ് ടു ഡു, അങ്ങനെ വേണ്ട. അപ്പം ഇതും കൂടി മാറണം. അപ്പം നമ്മളിപ്പോൾ ഉപയോഗിച്ച് സെയിം കോൺസെപ്റ്റ് തന്നെ അവിടെ ഉപയോഗിക്കുക. നമ്മൾ അവിടെ ഒരു ബ്ലോക്ക് ഇടുക, ബ്ലോക്ക് ടൈറ്റിൽ എന്നതിന് ശേഷം അവിടെ എൻ്റ് ബ്ലോക്ക് ഇടുക. ഇപ്പം അവിടെ ബ്ലോക്ക് ഇട്ടു. ഇത് എല്ലാത്തിലും ഉണ്ടല്ലോ ഈ ടു ഡു എന്നുള്ളത്, അതുകൊണ്ട് അത് അവിടെ കോമൺ ആയി വെക്കുക. ബാക്കി ഇവിടെ മാറുന്നതുകൊണ്ട് ഇവിടെ ഞാൻ ടൈറ്റിലൊരു ബ്ലോക്ക് ഇട്ടു. ഞാൻ ജസ്റ്റ് അപ്ഡേറ്റിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, ഈ ബ്ലോക്ക് കണ്ടൻറ്റ് ഇട്ട പോലെ തന്നെ ബ്ലോക്ക് ടൈറ്റിൽ, ബ്ലോക്ക് ടൈറ്റിൽ ഇടുകയാണ്. ടൈറ്റിൽ ഞാൻ എന്ത് കൊടുത്തു, ഇവിടെ അപ്ഡേറ്റ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഹോമിലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, ബ്ലോക്ക് ടൈറ്റിൽ, ടൈറ്റിൽ ഞാൻ ഹോം പേജാണ് ഹോം എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ടെംപ്ലേറ്റിൻ്റെ ഇൻഹെറിറ്റൻസിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ മോഡൽസ്, അതായത് നമ്മളെ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അണ്ടിൽ തൻ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.